നമസ്കാരം. ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷ സംബന്ധിച്ചുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് കീമും ആപ്ലിക്കേഷൻ വിളിച്ചായിരുന്നു അല്ലേ. അപ്പോൾ കീമിൻ്റെ ഏകദേശം നമുക്കറിയാം, കീം എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, കീമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നിങ്ങൾ ഇന്ന് നേരെ പോകുന്നത് നീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് കം ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് എന്ന പ്രധാനപ്പെട്ട പരീക്ഷയുടെ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാ മക്കൾക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി നേരുന്നു. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി 2022 അപേക്ഷാ സമർപ്പണം സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓൺലൈൻ വഴിയുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2022 May 6 രാത്രി 11:50 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സമയം. May 7 രാത്രി 11:50 വരെ ഫീസ് അടയ്ക്കാനുള്ള സമയമുണ്ട്. neet.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പണം നടക്കുന്നത്. July 17 ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷ. അതായത് 200 ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20 സമയം വർദ്ധിപ്പിച്ചു. ഒരു അപേക്ഷ മാത്രമേ ഒരു വിദ്യാർത്ഥി സമർപ്പിക്കാവൂ. അപേക്ഷ ഫീസ് ജനറൽ കാറ്റഗറി 1600, EWS, OBC, നോൺ ക്രിമിലിയർ എന്ന വിഭാഗക്കാർക്ക് 1500, SC ST, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ വിഭാഗക്കാർ 900 രൂപ, ഇന്ത്യക്ക് പുറത്തുള്ളവർ 8500 രൂപ. അപേക്ഷ യോഗ്യത എന്ന് പറഞ്ഞാൽ 2005 December 31 അതിനു മുൻപോ ജനിച്ചവരാകണം. ഉയർന്ന പ്രായപരിധി ഇല്ല. 2022 12 ഫലം പ്രതീക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്, അവർ യോഗ്യരാണ്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവ മെയിൻ വിഷയങ്ങളായി പഠിച്ചിരിക്കണം. അഡീഷണൽ വിഷയമായി ബയോളജി പഠിച്ച് 12 വിജയിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നീ വിഷയങ്ങൾക്ക് ഒരുമിച്ച് 50% മാർക്ക് നേടിയിരിക്കണം. ഭിന്നശേഷിക്കാർ, അതോടൊപ്പം തന്നെ SC ST OBC നോൺ ക്രിമിയർ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് 40% മാർക്ക് മതിയാകും. ഓപ്പൺ സ്കൂൾ പ്രൈവറ്റ് വിദ്യാർത്ഥികൾ, അവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇവരുടെ പ്രായപരിധി സംബന്ധിച്ച് 2005 December 31 അല്ലെങ്കിൽ അതിനു മുൻപോ ജനിച്ചവരായിരിക്കണം. അവർക്കും ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. ഓക്കെയാണല്ലോ. ഇനി അപേക്ഷാ സമർപ്പണം 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൽ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷനാണ്. വിദ്യാർത്ഥിയുടെ പേര്, മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര്, അപേക്ഷകൻ്റെ ജനന തീയതി എന്നിവ 10-ാം തരം പരീക്ഷ രേഖയിലുള്ള പോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തണം. +2 ഫോട്ടോ പതിച്ച അഡ്മിറ്റ് കാർഡ്, അതല്ലെങ്കിൽ സ്കൂൾ ID കാർഡ് നമ്പർ, തിരഞ്ഞെടുപ്പ് ID കാർഡിൻ്റെ നമ്പർ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റേഷൻ കാർഡിൻ്റെ നമ്പർ, പിന്നെ ഫോട്ടോയുള്ള ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, പാസ്പോർട്ട് നമ്പർ, അല്ലെങ്കിൽ സർക്കാർ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തണം. NRI അപേക്ഷ വിദ്യാർത്ഥികൾ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണം. അപേക്ഷയിൽ നൽകുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും നിർബന്ധമായും അപേക്ഷകൻ്റെയോ വിദ്യാർത്ഥി അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെയോ ആയിരിക്കണം. ഇതിൽ OTP ഉറപ്പുവരുത്തും. പിൻകോഡ് സഹിതമുള്ള പൂർണ്ണ തപാൽ വിലാസം നൽകുകയും ചെയ്യണം. സ്റ്റെപ്പ് 2, ഈ 2-ാം ഘട്ടത്തിലാണ് സമ്പൂർണമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടത്. അപേക്ഷകൻ ഏത് കാറ്റഗറിയിൽ എന്ന് തിരഞ്ഞെടുക്കുക, ഏത് കാറ്റഗറിയിലാണ് രേഖപ്പെടുത്തണം. പൗരത്വം, ഭിന്നശേഷി വിഭാഗം, പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന നഗരം, ചോദ്യപേപ്പറിൻ്റെ ഭാഷ എന്നിവയും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തണം. +2 ഫലം പ്രതീക്ഷിക്കുന്നവർ 01 കോഡ് സെലക്ട് ചെയ്ത് വിവരങ്ങൾ നൽകണം. +2 വിജയിച്ചവർ
പൂജ്യം 2 മുതൽ 0-7 വരെയുള്ള കോഡുകളിൽ ബാധകമായത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ നൽകണം. അപേക്ഷ പിന്നെ അപേക്ഷാർത്ഥിയുടെ വ്യക്തമായതും 2022 ജനുവരി 1 ശേഷം എടുത്തതുമായ ഫോട്ടോ, പാസ്പോർട്ട്, പോസ്റ്റ് കാർഡ് സൈസിൽ 10 KB മുതൽ 200 KB JPEG ഫോർമാറ്റിൽ വെളുത്ത പശ്ചാത്തലമുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. തൊപ്പിയോ സൺഗ്ലാസോ മാസ്കോ ധരിച്ച ഫോട്ടോ പാടില്ല. പതിവായി കണ്ണട ധരിക്കുന്നവർക്ക് അത്തരം ഫോട്ടോ അനുവദനീയമാണ്. ഇനി ഒപ്പ്, വെള്ള പേപ്പറിൽ കറുത്ത മഷിയുടെ പേന ഉപയോഗിച്ചുകൊണ്ട് 4 മുതൽ 30 KB ഇടത് കൈയുടെയും വലത് കൈയുടെയും തള്ളവിരൽ ഓക്കെയാണല്ലോ അതിൻ്റെ അടയാളം 10 മുതൽ 200 KB അതും JPEG ഫോർമാറ്റിൽ സമർപ്പിക്കണം. അതിനുശേഷം കാറ്റഗറി സി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ്, ഭിന്നശേഷി എന്നീ സർട്ടിഫിക്കറ്റുകളിൽ ബാധകമാണെങ്കിൽ മാത്രം അത് PDF ഫോർമാറ്റിൽ 50 മുതൽ 300 KB സമർപ്പിക്കേണ്ടത്. അവ്യക്തമായ ഫോട്ടോ, സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിച്ചാൽ അപേക്ഷ നിരസിക്കുന്നതാണ്. Step 3 എന്ന് പറഞ്ഞാൽ ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഫീസ് നമുക്ക് അടയ്ക്കാം. നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ്, ഡെബിറ്റ്, UPI, PayTM സേവനങ്ങൾ വഴി മാത്രമേ ഫീസ് അടയ്ക്കാനാവൂ. ഫീസ് അടയ്ക്കൽ വിജയകരമായി പൂർത്തിയായാൽ മാത്രമേ അപേക്ഷയുടെ കൺഫർമേഷൻ പേജ് ജനറേറ്റ് ചെയ്യൂ. കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം. നമ്മുടെ 3ാം ഘട്ടം ഒന്നിച്ചോ വ്യത്യസ്ത സമയത്തോ ആയി പൂർത്തിയാക്കാം. കൺഫർമേഷൻ്റെ പേജിൻ്റെയും അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് ശേഷമുള്ള OMR ഷീറ്റിലെ സ്കാൻ ചെയ്ത് കോപ്പിയും നീറ്റ് സ്കോർ കാർഡും അപേക്ഷയിൽ നൽകുന്ന ഇമെയിൽ വിലാസത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകും. വിലാസത്തിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അപേക്ഷയിൽ 1 തവണ രേഖപ്പെടുത്തി സമർപ്പിച്ച വിവരങ്ങൾ പിന്നീട് തിരുത്താൻ ആകില്ല. അപേക്ഷ സമർപ്പിച്ചവർ ഇടയ്ക്കിടെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ വെബ്സൈറ്റിൽ കയറി ഇമെയിലും ഒക്കെ കയറി പരിശോധിക്കുകയും പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്ന സമയം വെബ്സൈറ്റിലൂടെ അറിയിക്കുകയും ചെയ്യും. അപേക്ഷാ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ ആയതിനാൽ രേഖകൾ തപാൽ, ഇമെയിൽ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സമർപ്പിക്കേണ്ടതില്ല. അവർക്ക് ആ രീതിയിലൊന്നും സമർപ്പിക്കേണ്ടതില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്, ഗൾഫിൽ എത്ര കേന്ദ്രങ്ങളുണ്ട്, മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പട്ടിക മാത്രമാണോ ഉള്ളത്, കേരളത്തിൽ പ്രത്യേകം റാങ്ക് പട്ടിക ഉണ്ടോ, 200 ചോദ്യങ്ങൾക്ക് 720 മാർക്ക് ആണോ, ചോദ്യപേപ്പർ മലയാളത്തിലും ഉണ്ടോ, നീറ്റ് പരീക്ഷ വീഡിയോയിൽ പകർത്തുമോ, നീറ്റ് പരീക്ഷയ്ക്ക് വസ്ത്രധാരണം ശ്രദ്ധിക്കേണ്ടതുണ്ടോ, പരീക്ഷാ ഹാളിൽ നിരോധിച്ചത് എന്തെല്ലാം എന്നീ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ അപേക്ഷയുമായി ബന്ധപ്പെട്ട 3 സ്റ്റെപ്പുകൾ, Step 1, Step 2, and Step 3, കൺഫർമേഷൻ പേജ് കിട്ടുന്നതാണ് Step 3. അതോടുകൂടി നമ്മുടെ അപേക്ഷ സമർപ്പണം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം. സോ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മുടെ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് നന്നായി അപേക്ഷകളെല്ലാം കൊടുത്ത് പേരൻസ് അവർക്ക് വേണ്ട എല്ലാവിധമായ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്ത് അവരെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ +2 പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുകയല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗോയിങ് ആണ്. സോ ആ പരീക്ഷയുടെ ഇടയിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ബയോളജി എക്സാം നടക്കാൻ വേണ്ടി പോകുന്നു, അത് കഴിഞ്ഞാൽ പിന്നീട് ഇംഗ്ലീഷ് പരീക്ഷ വരുന്നു, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫിസിക്സ് പരീക്ഷ വരുന്നു. അപ്പം പരീക്ഷ ചൂടിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 അപേക്ഷകളാണ് ഇതിനോടകം തന്നെ വിളിച്ചിട്ടുള്ളത്. ഒന്ന് കീമും മറ്റൊന്ന് നീറ്റുമാണ്. അപ്പോൾ കീം എഴുതുന്ന വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിങ്ങും ഫാർമസി എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് തന്നെ അപേക്ഷ കൊടുക്കുക. ഇനി നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ
സ്കീമിന് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണത്. നിർബന്ധമായിട്ടും അവിടെ നിങ്ങൾ സ്കീം അപേക്ഷ കൊടുക്കണം. പരീക്ഷ നിങ്ങൾക്ക് എഴുതിയില്ലെങ്കിലും സ്കീം അപേക്ഷ നിങ്ങൾ സമർപ്പിക്കണം. അത് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. സോ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻട്രൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ അത് ഉടൻ തന്നെ വരുന്നതാണ്. സോ കാത്തിരിക്കുക. Wish you all the very best. Thank you.